തൃശൂർ പൂരം പോലീസ് കലക്കിയ സംഭവത്തിൽ ഇടപെട്ട് കേരള ഹൈക്കോടതി. പോലീസ് അതിക്രമം കാണിച്ചതും നിയമവിരുദ്ധമായി കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും ആചാരലംഘനം നടത്തിയതുമായി സംഭവം ചോദ്യം ചെയ്ത് ഹിന്ദു ഐക്യവേദി നൽകിയ ഹർജിയിൽ ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ അഡ്വക്കേറ്റ് വി സജിത് കുമാർ മുഖേന നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് വി ജി അരുൺ, ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് തൃശൂർ പൂരം പോലീസ് കലക്കിയ സംഭവത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുന്നത്. തൃശൂർ പോലീസ് മേധാവി അങ്കിത് അശോകിന്റെ നടപടികൾ ചോദ്യം ചെയ്ത ഹർജിയിൽ ക്ഷേത്രോത്സവങ്ങളിലും ചടങ്ങുകളിലും പോലീസിന്റെ നിയമവിരുദ്ധ ഇടപെടലുകൾ തടയാനും ഭരണഘടനാദത്തമായ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടികൾ തുടങ്ങിയെന്ന് വാക്കാൽ ചൂണ്ടിക്കാട്ടിയ കോടതി സർക്കാരിനോട് മറുപടി തേടിയിട്ടുമുണ്ട്. ഘോഷയാത്ര പോലീസ് തടഞ്ഞതായും അനാദികാലം മുതലുള്ള ചടങ്ങുകളും ആചാരങ്ങളും തടസ്സപ്പെടുത്തിയതായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കുത്തുവിളക്കേന്തിയാളെ പോലീസ് മർദ്ദിച്ചു. വിഗ്രഹം വഹിച്ചെത്തിയ ആന ഉൾപ്പെടുന്ന എഴുന്നള്ളത്ത് തടഞ്ഞു. ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ പ്രവേശനം പോലും വിലക്കി. ഷൂസൂരാതെ പോലീസ് ക്ഷേത്രത്തിൽ കയറി ഭക്തജനത്തിനു നേരെ ലാത്തി ചാർജ് നടത്തി. അവർ ക്ഷേത്ര ചടങ്ങുകളും വെടിക്കെട്ടും കാണുന്നത് പോലും ഭക്തരെ തടഞ്ഞു. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവത്തിന്റെ മഹത്വത്തിന് കളങ്കമുണ്ടാക്കി. ലക്ഷക്കണക്കിന് ഭക്തരിൽ ഭീതി ഉണ്ടാക്കി. ക്ഷേത്രാധികൃതരോടോ തന്ത്രിയോടോ പോലും ചോദിക്കാതെയുള്ള നിയമവിരുദ്ധ നിയന്ത്രണങ്ങൾ ഭരണഘടനയുടെ 25-ാം വകുപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ്. മൗലികാവകാശ ലംഘനമാണ് ചൂണ്ടിക്കാട്ടുന്നതെന്നും ഹിന്ദു ഐക്യവേദി ഹർജിയിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഏകാധിപതിയെ പോലെയാണ് അങ്കിത് അശോകൻ പെരുമാറിയത്. ദേവസ്വം ഉദ്യോഗസ്ഥരുമായോ ക്ഷേത്രാധികൃതരുമായോ സഹകരിച്ചില്ല. തന്റെ അധികാര പരിധി ലംഘിച്ച് ജില്ലാ പോലീസ് മേധാവി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങൾ തടയാൻ അധികാര ദുർവിനിയോഗം നടത്തുകയായിരുന്നുവെന്നും ഹർജിയിൽ പറഞ്ഞിരിക്കുന്നു. ഉചിതമായി അന്വേഷിച്ച് പോലീസ് മേധാവിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഹർജി മെയ് 22-ന് വീണ്ടും പരിഗണിക്കും. പൂരം നാളുകളിൽ വൻകിട ഹോട്ടലുകളിൽ പോലീസ് സൗജന്യമായി മുറിയെടുക്കുന്നെന്ന പരാതിയും ഉയർന്നിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് ഓരോ ഹോട്ടലിലും 2-3 മുറികളാണ് പൂരനാളുകളിൽ സൗജന്യമായി വാങ്ങുന്നത്. പൂരം ഡ്യൂട്ടിയിലുള്ള എല്ലാ സേനാംഗങ്ങൾക്കും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഡ്യൂട്ടി ബ്രീഫിംഗ് എന്ന വിശദീകരണം ഇത്തവണ നടത്തിയില്ലെന്ന ഗുരുതര ആരോപണവുമുണ്ട്. മേലുദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഡ്യൂട്ടി ബ്രീഫിംഗ്. മറ്റുള്ളവർക്ക് എവിടെയാണ് ഡ്യൂട്ടിയെന്ന് പോലും അറിയില്ലായിരുന്നു. ഭൂരിഭാഗം പേരും ഡ്യൂട്ടി ബുക്ക് പോലും ഒപ്പിട്ട് വാങ്ങിയിട്ടില്ലെന്നും വിവരമുണ്ട്. വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇതോടെ വലഞ്ഞു. മറ്റു ജില്ലകളിൽ നിന്നെത്തിയ പോലീസുകാരെ അടക്കം പൂരം എങ്ങനെ നടത്തുമെന്ന് കൃത്യമായി ധരിപ്പിക്കാറുണ്ട്. ചടങ്ങുകളും സമയക്രമങ്ങളും അറിയിക്കും. ഇതനുസരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരിക്കുക. രാവിലെ വരുന്ന ഘടകപൂരങ്ങളുടെയും പ്രധാന പൂരത്തിന്റെയും അടക്കം തനി ആവർത്തനം രാത്രിയിലുമുണ്ടെന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ആരോപണം. ഇതാണ് പൂരം എത്തുന്നതിന് മുൻപ് തന്നെ ബാരിക്കേഡുകൾ വെച്ച് വഴിയടയ്ക്കാൻ ഇടയാക്കിയതെന്നും പറയുന്നു.